അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 43, വിഷയം ഉമ്മത്തുൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധിതർ എന്നതുകൊണ്ട് മാത്രം ഇതര സമൂഹങ്ങൾക്കില്ലാത്ത നിരവധി അനവധി ശ്രേഷ്ഠതകളുള്ളവരാണ് ഉമ്മത്ത് മുഹമ്മദിയ. അവർക്കാണ് സൃഷ്ടി ശ്രേഷ്ഠരുടെ ദഅവത്തിന് സാക്ഷിയാകാനായത്. അവർ വഴിയാണ് ഇസ്ലാം ലോകവ്യാപകമായി അന്ത്യദിനം വരെയും നിലനിൽക്കുന്നത്. ദൈവിക ഗ്രന്ഥങ്ങളിൽ അത്യുന്നതമായ ഫുർഖാനുൽ അലീമിൻ്റെ വാഹകരും അവരാണ്. എല്ലാറ്റിലും ഉപരി പരിശുദ്ധ ദീനിൻ്റെ സമ്പൂർത്തിക്ക് അള്ളാഹു തെരഞ്ഞെടുത്തത് അവരെയാണ്. എല്ലാം ഈ സമൂഹത്തെ സത്യത്തിലേക്ക് നയിച്ച കരുണയുടെ ദൂതരുടെ പ്രത്യേകതയാണ്. അവിടുത്തെ സാന്നിധ്യം ഈ സമൂഹത്തെ സർവരെക്കാളും ഉന്നതിയിലെത്തിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പൂർവിക പ്രവാചകന്മാരുടെ ദഅവത്തിന് തെളിവ് നൽകാനുള്ള യോഗ്യത തന്നെ സർവാധിരാജൻ അവർക്കു നൽകി. അന്ത്യദിനത്തിൻ്റെ മഹാപ്രളയത്തിലും ദജാലിൻ്റെ പ്രലോഭനങ്ങളിലും പെട്ടുലയാതെ സത്യത്തിൻ്റെ തിരുനാളം ഉയർത്തിപ്പിടിക്കാനും ഈ ഉമ്മത്തുണ്ടാകും. മുത്തനബിയുടെ അനുയായികളായി നാളെ പരലോകത്ത് ആത്മാഭിമാനത്തോടെ കൈകാലുകളും മുഖവും പ്രകാശം പൊഴിച്ച് നമ്മളുണ്ടാവും. എല്ലാം നമ്മുടെ നായകൻ്റെ പുണ്യമാണ്. മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബിയുടെ സമൂഹത്തിൻ്റെ പരമോന്നതി വിശദീകരിക്കുന്ന നിരവധി അനവധി ഖുർആൻ ഹദീസ് വചനങ്ങളുണ്ട്. മഹാനരായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്തുമായി വന്ന് അത് പാരായണം ആരംഭിച്ചപ്പോൾ അതിശ്രേഷ്ഠരായ ഒരു സമൂഹത്തെ തൻ്റെ വേദത്തിൽ കാണാനിടയായി. സ്വാഭാവികമായും അത് തൻ്റെ സമൂഹമാകാൻ അവിടുന്ന് അഭിലഷിച്ചു. മൂസ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ ഞാൻ തൗറാത്തിൽ കണ്ടു, അവരെ എൻ്റെ സമൂഹമാക്കി തരണം. അള്ളാഹു തആല പറഞ്ഞു, ഇല്ല, അത് മുത്തുനബിയുടെ ഉമ്മത്തുകളാണ്. മൂസ നബി അലൈഹിസ്സലാം തുടർന്നു, അള്ളാഹ്, എൻ്റെ ഗ്രന്ഥത്തിൽ ഞാനൊരു സമൂഹത്തെ ദർശിക്കുന്നു. അവർ ഒടുവിലാണ് ലോകത്തെത്തുന്നതെങ്കിലും ഒന്നാമതായി സ്വർഗപ്രവേശം തേടും. അവരെയെങ്കിലും എൻ്റെ ഉമ്മത്തുകളാക്കണം. അള്ളാഹു പഴയ മറുപടി തന്നെ ആവർത്തിച്ചു, ഇത് നിങ്ങളുടെ സമൂഹമല്ല, മുഹമ്മദ് നബിയുടെ സമുദായമാണ്. മൂസ നബി അലൈഹിസ്സലാം തൗറാത്ത് പാരായണം തുടർന്നു. വ്യത്യസ്ത വിശേഷണങ്ങളുമായി നമ്മുടെ സമുദായത്തെക്കുറിച്ച് കാണുമ്പോഴെല്ലാം അത് വ്യത്യസ്തരായ ഓരോരോ വിഭാഗങ്ങളാണെന്ന ധാരണയിൽ മഹാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. വേദഗ്രന്ഥം മനഃപ്പാഠമാക്കി സൂക്ഷിക്കുന്ന പൂർവികർ നോക്കിയാണ് അത് പാരായണം ചെയ്തതെങ്കിൽ അവർ ഓർമ്മയിൽ നിന്ന് വായിക്കുന്നവരാണ് ഉമ്മത്ത് മുഹമ്മദിയ. അങ്ങനെ ഒരു വിഭാഗത്തെക്കുറിച്ചും തൗറാത്ത് പറയുന്നു, അവരെ എൻ്റെ സമൂഹമാക്കി തരണം. ആദ്യ വേദത്തെയും അന്ത്യവേദത്തെയും ഒരുപോലെ വിശ്വസിക്കുകയും അധർമ്മത്തിൻ്റെ വകുപ്പുകൾ ഓരോന്നിനോടും ധർമ്മസമരം നടത്തി ഒടുവിൽ ദജ്ജാലിനോട് തന്നെയും പോരാട്ടത്തിലേർപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗം. മുൻഗാമികളുടെ ദാനധർമ്മങ്ങൾ സ്വീകാര്യമായെങ്കിൽ ഉപരി ലോകത്തു നിന്ന് അഗ്നിയിറങ്ങി അത് കരിച്ചു കളയുകയും തിരസ്കരിച്ചാൽ വന്യമൃഗങ്ങളും പക്ഷികളും ഭക്ഷിച്ച് തീർക്കുകയുമാണ് പതിവ്. എന്നാൽ സ്വതക്കകൾ ഭക്ഷിക്കാൻ അവകാശമുള്ള സമ്പന്നരിൽ നിന്ന് സ്വീകരിച്ച് ദരിദ്രർക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ള ഒരു സമൂഹം, അതാണ് ഉമ്മത്ത് മുഹമ്മദിയ. ആ ഒരു നന്മ ഉദ്ദേശിച്ച് അത് ചെയ്യാനായില്ലെങ്കിലും പ്രതിഫലം ലഭിക്കുന്നവരും കരുതിയ കാര്യം പ്രവർത്തിക്കുകൂടി ചെയ്താൽ 10 മുതൽ 70 വരെ ഇരട്ടി ഫലം ലഭിക്കുന്നവരുമായ വിഭാഗം.
ഇതേ പ്രകാരം തിന്മ വിചാരിക്കുന്നത് കൊണ്ട് മാത്രം ശിക്ഷ ലഭിക്കാതെ ദോഷം പ്രവർത്തിച്ചവർക്ക് അതിൻ്റെ തോതനുസരിച്ച് മാത്രം ശിക്ഷ ലഭിക്കുന്ന വിഭാഗം, ഉത്തരം ലഭിക്കുന്നവരും കൊടുക്കുന്നവരുമായവർ, ശുപാർശ ലഭിക്കുന്നവരും നൽകുന്നവരുമായവർ, ഇങ്ങനെ ഓരോ ഗുണങ്ങളും വാഴ്ത്തി അവരെ എൻ്റെ ഉമ്മത്തുകളാക്കണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുകയാണ്. അപ്പോഴൊക്കെ മറുപടി ആദ്യം പറഞ്ഞതാണ്. മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഇത്രയുമായപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് മാറ്റിവെച്ച് മറ്റൊരു പ്രാർത്ഥന നടത്തി, അല്ലാഹുവേ എന്നെ മുഹമ്മദീയ സമുദായത്തിലെ ഒരാളായി മാറ്റിത്തരണമേ. തഫ്സീർ ഇബ്നു കസീറിൻ്റെ 379-ാം പേജിൽ ഈ ആശയം കാണാം. പറഞ്ഞു വന്നത്, പൂർവീക പ്രവാചകന്മാരിൽ ഉന്നതനായ മൂസ അലൈഹിസ്സലാം ഈ ഉമ്മത്തിനെക്കുറിച്ച് സ്വന്തം വേദത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ നമ്മളിൽപ്പെട്ട ഒരാളാവാൻ മോഹിച്ചതും അങ്ങനെ ആക്കിത്തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതുമാണിത്. ഈ സമൂഹത്തിന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു നൽകിയ ഗുണവിശേഷങ്ങളുടെ വിശദീകരണം കൂടിയാണ് ഈ സംഭവം എന്ന് പഠിപ്പിക്കുകയാണ്. ഏതായാലും മുത്തുനബിയുടെ ഉമ്മത്തുകളാകാൻ നമുക്ക് അള്ളാഹു അവസരം നൽകി. ആ മുത്തിനെ ഒന്ന് കാണാൻ ദുനിയാവിൽ ഹറമിൻ്റെ ചാരത്തെത്തി റൗളയുടെ സ്വർഗപ്പൂങ്കാവനം കണ്ട് ആസ്വദിക്കാൻ അള്ളാഹു ദുനിയാവിലും മുത്ത് ഹബീബിൻ്റെ കൂടെ നാളെ ജന്നാത്തുൻ നഈമിലും സംഗമിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.